നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോർപ്പറേഷനിലെ നിയമന കത്തി വിവാദത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം CPM ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പന്റെ മൊഴി രേഖപ്പെടുത്തും. മേയറുടെയും കോർപ്പറേഷനിലെ ജീവനക്കാരുടെയും മൊഴിയാണ് ഇതുവരെ രേഖപ്പെടുത്തിയത്. കോർപ്പറേഷനിലെ ഏതാനും ജീവനക്കാരുടെ മൊഴി കൂടി ഇനി രേഖപ്പെടുത്താനുണ്ട്. ഇത് കഴിഞ്ഞാൽ ആനവൂരിന്റെ മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ആനവൂർ നാഗപ്പനിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. മേയറുടെ പേരിൽ പുറത്തുവന്ന കത്ത് CPM ജില്ലാ സെക്രട്ടറിക്കാണ് എഴുതിയിരിക്കുന്നത്. ഇത്തവണ ആനവൂരിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. മേയറും കോർപ്പറേഷൻ ഓഫീസിലെ ജീവനക്കാരും കത്ത് തങ്ങൾ തയ്യാറാക്കിയില്ലെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. പ്രാഥമിക മൊഴിയെടുപ്പുകൾക്ക് ശേഷമേ ശാസ്ത്രീയ പരിശോധന നടക്കമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. അതേസമയം നഗരസഭയിലെ കത്ത് വിവാദത്തിനെതിരെ LDF പ്രചാരണം ഇന്നും നാളെയുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. UDF BJP കൂട്ടുകെട്ട് ആണ് കത്ത് വിവാദത്തിന് പിന്നിലെന്നാണ് CPM പറയുന്നത്. LDF സംഘടിപ്പിക്കുന്ന വാർഡ് തല പ്രചാരണം നഗരസഭയിലെ 100 വാർഡുകളിലും നടക്കും. നഗരസഭ ഭരണം അട്ടിമറിക്കാൻ അവിശുദ്ധ കൂട്ടുകെട്ട് ശ്രമിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയാണ് പരിപാടി. CPM ജില്ലാ കമ്മിറ്റി യോഗ തീരുമാനം പ്രകാരമാണ് പ്രചാരണം നടക്കുക. അതേസമയം നഗരസഭയിലെ കത്ത് വിവാദത്തിൽ അതൃപ്തി നീറിപ്പുകഞ്ഞ് CPM. വൻ നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ പാർട്ടി വേദികളിൽ പോലും വിശദീകരണം നൽകാനോ അന്വേഷണം പ്രഖ്യാപിക്കാനോ തയ്യാറാകാത്തതിൽ തിരുവനന്തപുരം ജില്ലയിൽ മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തിയുണ്ട്. നഗരസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ പ്രതിരോധിക്കാൻ സമരപരിപാടികൾ നടക്കാനിരിക്കെയാണ് ഉൾപാർട്ടി തർക്കം. തിരുവനന്തപുരം നഗരസഭയിലെ കരാർ നിയമനത്തിന് പാർട്ടി ലിസ്റ്റ് ആവശ്യപ്പെട്ട് മേയറുടെ കൌൺസിലറുടെയും കത്ത് പുറത്തുവന്നത് സമാധികളില്ലാത്ത നാണക്കേടാണ് CPM ഉണ്ടാക്കിയത്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പനോട് അടുത്തു നിൽക്കുന്ന നഗരസഭയിലെ മുതിർന്ന അംഗം കൂടിയായ DR അനിലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയാണ് പാർട്ടിക്കകത്തെ ചർച്ചകൾ. നഗരസഭാ ഭരണസമിതിയെയും CPM പ്രതിസന്ധിയിലാക്കി BJP കോൺഗ്രസ് പ്രതിഷേധങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെതിരെ വാർഡ് തല പ്രതിഷേധവും പ്രചാരണ പരിപാടികളും സംഘടിപ്പിക്കാനാണ് CPM തീരുമാനം. ഈ മാസം 29-30 തീയതികളിലായി വിശദീകരണ യോഗങ്ങൾ തീരുമാനിച്ചിരിക്കെ കത്ത് വിവാദത്തിന്റെ വസ്തുത എന്താണെന്ന് പാർട്ടി ഘടകങ്ങളിൽ എങ്കിലും ബോധ്യപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. അന്വേഷണം പ്രഖ്യാപിക്കണം, തെറ്റുപറ്റിയെങ്കിൽ ഏറ്റുപറയണം. സമ്മേളനകാലത്ത് അടക്കം ഇത്തരം വീഴ്ചകൾ വ്യാപകമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും ആരോപണ വിധേയരെ സംരക്ഷിക്കാനും ഏകപക്ഷീയ ഇടപെടലുകളുമായി മുന്നോട്ടു പോവുകയുമാണ് ജില്ലാ നേതൃത്വം ചെയ്തതെന്നും വിമർശനമുണ്ട്. ആരോപണവും അതൃപ്തിയും ആനവൂർ നാഗപ്പനും ഒപ്പം നിൽക്കുന്നവർക്കുമെതിരെയാണെന്നിരിക്കെ കടുത്ത വിഭാഗീയതയും കിടമത്സരവുമാണ് കത്തിനെ ചൊല്ലി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് മാറിയ ആനവൂർ നാഗപ്പന് പകരം ജില്ലാ സെക്രട്ടറിക്കായി സമയവായത്തിലെത്താൻ കഴിഞ്ഞ 10 മാസത്തോളമായിട്ടും കഴിഞ്ഞിട്ടില്ല. ഇതടക്കമുള്ള പ്രശ്നങ്ങൾ കിടമത്സരങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിലെ കീഴിലെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ 295 താൽക്കാലിക നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വിടണമെന്നുള്ള സർക്കാർ നിർദ്ദേശം പാലിക്കാതെ തിരുവനന്തപുരം നഗരസഭ രംഗത്തെത്തിയിരുന്നു. ഡോക്ടർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ നിയമിക്കുന്നതിന് പാർട്ടിക്കാരുടെ ലിസ്റ്റ് ആവശ്യപ്പെട്ട് മേയർ ആര്യ രാജേന്ദ്രൻ CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനവൂർ നാഗപ്പന് നൽകിയ കത്ത് പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു ഒഴിവുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് റിപ്പോർട്ട് ചെയ്യാൻ തദ്ദേശമന്ത്രി MB രാജേഷ് നിർദ്ദേശിച്ചത്. എന്നാൽ ആ നിർദ്ദേശം നടപ്പാക്കില്ലെന്ന് മാത്രമല്ല, സ്വന്തം നിലയ്ക്ക് നിയമനം നടത്താനായി നഗരസഭ നടപടികൾ തുടരുകയാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ. ജനകീയ ആസൂത്രണ വിഭാഗത്തിൽ നിന്ന് കഴിഞ്ഞ 31 വിജ്ഞാപനം ഇറക്കി അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 16 ആയിരുന്നു. ഇതിനിടെയാണ് കത്ത് വിവാദമുണ്ടായത്. എന്നിട്ടും 21 നടത്താൻ നിശ്ചയിച്ച അഭിമുഖം മാറ്റിവെച്ചില്ല. 21 മുതൽ 28 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന അഭിമുഖം പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടക്കാതെ പോയത്. അഭിമുഖത്തിനെത്തിയ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങുകയായിരുന്നു. കോർപ്പറേഷനിലെ നിയമന ലോബി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം കൈപ്പറ്റിയതാണ് ഇതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കത്ത് നൽകാത്തതിന് കാരണമെന്നാണ് ആരോപണം. അതേസമയം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് നിയമനം നടത്തുന്നതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്നും അത് നീക്കുന്നതിനായി ഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കോർപ്പറേഷൻ ഓഫീസ് അറിയിച്ചു. അതിനുമേൽ തീരുമാനം ഉണ്ടാകാത്തതുകൊണ്ടാണ് നിയമനം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് വിടാത്തത്. പ്രൈമറി ഹെൽത്ത് സെന്റർ, അർബൻ പ്രൈമറി ഹെൽത്ത് സെന്റർ, സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഡോക്ടർമാർ, പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ്, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ്, ലാബ് ടെക്നീഷ്യൻ, ഒപ്റ്റോമെട്രിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്.